ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അടിപൊളി ഒരു റെസിപ്പി ആട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായില്ലേക്കാണ് മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. ഒരു മൂന്ന് നാല് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിന് കളറൊക്കെ നല്ല വൈറ്റ് കളർ ആയി വരുന്നതുവരെ നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പച്ചരി ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം. നല്ല കളറൊക്കെ ഒന്ന് ഗോൾഡനും ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം കേട്ടോ. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഇതുപോലെ കളറൊക്കെ മാറിയിട്ട് കിട്ടും കേട്ടോ. 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല, 5 മിനിറ്റ് മുമ്പ് തന്നെ കളറൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്കിത് മിക്സിയിലേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടൊന്ന് ആറട്ടെ കേട്ടോ. ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പം നന്നായിട്ട് നമ്മളിത് വറുത്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞിട്ടിക്കോളും കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് നന്നായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് മാറ്റിക്കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ടേ. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 പീസ് വെള്ളം വെച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പച്ചരിയുടെ അതേ കപ്പിലാണ് കേട്ടോ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടേ. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റാക്കിയിട്ടെടുക്കും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേ പൊടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ആ വേറൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ഗീയും കൂടി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കേഷ്നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പീനട്ട്സോ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കേഷ്നട്ട്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിയിട്ട് വന്നോളൂ. ഇതിൽ കട്ടയൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് കിട്ടിക്കോളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഡുവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു സമയത്ത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിലെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ പാത്രമൊക്കെ എങ്ങനെയാണ് വേണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരവ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ചൂടോടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ആ തേങ്ങയൊക്കെ അങ്ങ് പിടിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതായി ഇത് ആറിക്കിട്ടിട്ടുണ്ടേ. ആറിക്കിട്ടിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.